KTGA membership ഉള്ള പൂക്കോട്ടും പാടം കരുളായി ചോക്കാട് ഏത് ടെക്സ്റ്റൈലുകളിൽ നിന്നും ബക്രീദ് ഓണം തുടങ്ങിയ എല്ലാ ആഘോഷങ്ങൾക്കും 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ. 200,000 രൂപ വരെ ക്യാഷ് പ്രൈസ് സ്വന്തമാക്കാൻ അവസരം. നിലമ്പൂരിൽ നിരവധി പേരെ കടിച്ച തെരുവുനായയെ ERF ടീം പിടികൂടി. ഇന്ന് പുലർച്ചെ 3 പേർക്ക് കൂടി നായയുടെ കടിയേറ്റു. 2 ദിവസങ്ങളിലായി തെരുവുനായയുടെ കടിയേറ്റത് 15 പേർക്കാണ്. നിലമ്പൂർ ടൌണിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന ആൾക്കുൾപ്പെടെ 3 പേർക്കാണ് ഇന്ന് പുലർച്ചെ കടിയേറ്റത്. പേയുടെ ലക്ഷണം കാണിക്കുന്ന തെരുവുനായയെ നീണ്ട പരിശ്രമത്തിനിടയിൽ നിലമ്പൂർ ബൈപ്പാസ് റോഡിൽ KSFEക്ക് സമീപത്തു നിന്നുമാണ് ERF ടീം അംഗങ്ങൾ ഇന്ന് രാവിലെ 8:50 നായയെ പിടികൂടിയത്. നിരവധി തെരുവുനായ്ക്കളെയും ഈ നായ കടിച്ചതായി സംശയമുണ്ട്. അതിനാൽ ജനങ്ങളും അധികൃതരും ജാഗ്രത തുടരേണ്ടതാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രി കോമ്പൌണ്ടിനകത്തും പുറത്തുമെല്ലാം തെരുവുനായ്ക്കൾ വിലസുകയാണ്. ഇന്നലെ ഉച്ചയ്ക്കും ഇന്ന് രാവിലെ 7:00 രണ്ടു കുട്ടികൾക്കും 1 സ്ത്രീക്കും ഉൾപ്പെടെ 15 പേർക്കാണ് നായയുടെ കടിയേറ്റത്. നിലമ്പൂരിൽ കുറച്ചു ദിവസങ്ങളായി തെരുവുനായ്ക്കളുടെ ആക്രമണങ്ങൾ തുടരുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മുക്കട്ടയിൽ ഒരു വീട്ടമ്മയെ തെരുവുനായ കടിച്ചുകീറിയിരുന്നു. ഇവർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ചികിത്സ നൽകിയത്. 1 മാസം മുൻപ് നിലമ്പൂരിൽ നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. അന്ന് പരാക്രമം നടത്തിയ നായ പിന്നീട് ചാവുകയും നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ബസ്സ്റ്റാൻഡ് പരിസരങ്ങൾ, മത്സ്യമാംസ മാർക്കറ്റുകൾ, ജില്ലാ ആശുപത്രി പരിസരം, സ്കൂൾ പരിസരങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തെരുവുനായ ശല്യം രൂക്ഷമാണ്. നിലമ്പൂരിൽ തെരുവുനായ വ്യാപകമായി ആളുകളെ കടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മലപ്പുറം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജിയുമായ നൌഷാദ് അലി സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഏകദേശം 1.5 ദിവസത്തോളമായി നമ്മുടെ നിലമ്പൂരിൽ നമുക്കറിയാം ഒരു നായശല്യം ഉണ്ടായി. ഇന്നലെ മുതൽ തന്നെ നമ്മുടെ ERF പ്രവർത്തകർ ഈ നായയെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇന്നലെ തന്നെ ഒരു 11 പേരെ ഈ നായ കടിച്ചതായിട്ടാണ് നമുക്ക് വിവരം കിട്ടിയത്. ചെയർമാൻ എന്നുള്ള നിലയിൽ ഹോസ്പിറ്റലിലെല്ലാം പോയി അവർക്ക് വേണ്ട ചികിത്സകളെല്ലാം നമുക്ക് നൽകാനാണ്. ഇന്ന് രാവിലെ തന്നെ ഇന്നലെ രാത്രി ഏകദേശം 1-2 മണിക്കാണ് ERF ഇതിൻ്റെ തെരച്ചിൽ നിർത്തി വീട്ടിലേക്ക് പോകുന്നത്. ഇന്ന് രാവിലെ തന്നെ ഏകദേശം 5 മണിക്ക് ERF പ്രവർത്തകർ, നമുക്കറിയാം നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ ഭാഗങ്ങളും അരിച്ചു പൊറുക്കിയിട്ടാണ് അവസാനം ഈ നായ പിടിച്ചിട്ടുള്ളത്. ഇതിനോട് സഹകരിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിനകത്തിട്ട് മുനിസിപ്പാലിറ്റിക്ക് ഒരു പ്രത്യേക നിയമങ്ങളോ മറ്റോ ഇല്ല. നായ പിടിക്കാനോ കൊല്ലാനോ ഒന്നും ഒരു അവകാശവും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സ്വന്തം ന്യൂസ് നിലമ്പൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.